കരി എഴുതി പിള്ളേർ ഞാൻ രാവിലെ നോക്കി കുളിപ്പിച്ചിട്ട് നല്ല തക്കുടു പോലെ കിടക്കുക, കുറച്ച് കഴിഞ്ഞ് നോക്കണോ ഇങ്ങനെ കരി എഴുതി ഇവിടെ പൊട്ടത്തോട്ട് കുറെ പൗഡർ അടിച്ചു വെച്ചു. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര സഫോക്കേഷൻ. എനിക്ക് ഡസ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ജയിച്ചിട്ട് മുഖത്ത് മറ്റേ പഫർ വെച്ച് അടിച്ചു വെച്ച് കൊടുത്തു. അയ്യോ ഞാൻ പറഞ്ഞ അയ്യോ കണ്ട ഇപ്പൊ കണ്ട ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് പറയാൻ പറ്റാത്തോണ്ടല്ലേ. ഞാൻ എല്ലാം തെളിയിക്കും. ആ അപ്പൊ തന്നെ ഫുൾ ലൈവ് ഞാൻ ജയിച്ചി അങ്ങോട്ട് കിടത്തിട്ട് അടിച്ചു വെച്ചു കൊടുത്തു. നീ ചുമക്കണ്, ഞാൻ ചുമക്കണല്ലേ. അപ്പൊ എന്റെ ചെറുക്കൻ എന്ത് മാത്രം ചുമ ഉണ്ടായി. അപ്പൊ ജയിച്ചു പിന്നെ എല്ലായിടത്തും ചെയ്യില്ല കേട്ടോ പാവം ജയിച്ചി ജയിച്ചി സമ്മതിച്ചു. ജയിച്ചു സംഭവം കണ്ട അങ്ങനെ പറഞ്ഞെങ്കിലും അത് സത്യം ഉണ്ട് കേട്ടോ. ഞാൻ ചുമച്ച് കണ്ട കണ്ട ഞാൻ ഇവർത്തിലാക്കാനും സമ്മതിക്കുന്നില്ല. എല്ലാരും പറഞ്ഞു നമ്മളെ വീട്ടിലെ കൊച്ചിനെ അങ്ങ് എല്ലാരും കണ്ണുവിട്ടോണ്ടിരിക്കും. വേറെ ഒരു ജോലി ആൾക്കാർക്കില്ല. നമ്മളെ വീട്ടിൽ കണ്ണുവിട്ടോണ്ടിരിക്കും. എന്നിട്ട് കണ്ട അമേരിക്കക്കാരന്റെ ഇംഗ്ലീഷിന്റെ കൊച്ചിന്റെ ഫോട്ടോ വീട്ടിൽ ഒട്ടിച്ചു വയ്ക്കും. അത് കാണാൻ ഭംഗിയൊക്കെ അവര് ഈ മൂന്ന് കുത്തും ഒന്നും ഇടാത്തോണ്ടാണ് അത് കൊള്ളാം. ഞാൻ ഓരോരുത്തർ ഫേസ്ബുക്കിലെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, കാല് വെച്ചിട്ട് കാലിൽ ഒരു വട്ട കുത്ത്, കാലിൽ കാലും കണ്ണുവിടുവോ. യോ എന്തൊരു കാലിങ്ങനെ പറയുക നമ്മള്. എനിക്ക് പറയായിരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് എയ്റ്റ് പാക്ക് ആയിരുന്നു. വഴിയെ പോണവനും വരണവനും എല്ലാം വേറെ കുറയ്ക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറയ്ക്കും. ഞാനാണെങ്കിൽ വേറെ ഒരിടക്കണം അവർക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഈ കാണുന്നവന്മാർക്കാണ് വിഷമം. അളി ഈ വയറൊന്നു കുറയ്ക്കാത്തത് അല്ലെങ്കിൽ എനിക്ക് കുറക്കണ്ടാ ഇത്. എല്ലാം കൊള്ളാം വേണോ കുറച്ച്. അപ്പൊ ഞാനിങ്ങനെ പറയാം സ്നേഹം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കും അല്ലെങ്കിൽ കള്ളന്നാ. പിന്നെ ഇതുപോലെ ഇഷ്ടപ്പെടില്ല ഞാൻ അപ്പൊ തന്നെ പറയാം. അളിയെ ഇത് നീ ആയതുകൊണ്ടാണ് കേട്ടോണ്ടെങ്കിൽ വേറെ വല്ലതാണ് ഞാൻ അപ്പൊ തന്തയ്ക്ക് വിളിച്ചത്. അപ്പൊ അവർക്ക് മനസ്സിലാവല്ലോ ഓശി എന്നെ കള്ള എന്നെ തന്തയ്ക്ക് വിളിച്ച മതി. എനിക്ക് ആരുടെ പറയാൻ തോന്നിയിട്ടേ ഇല്ല. നീ കുറച്ച് വയറ് കുറയ്ക്കാത്തത്, നീ കുറച്ച് പൊക്കം വയ്ക്കാത്തൊന്നും ചോദിച്ചിട്ടേ ഇല്ല എനിക്ക്. ഇത് നമ്മളെ ഫോട്ടോ കണ്ടിട്ട് ഓരോരുത്തർ കമന്റ് ചെയ്യണ കണ്ടാ നമുക്ക് ചിരി വരും. ഇതിൽ ആരാണ് ഗർഭിണി? സാധാരണ അവന്റെ വീട്ടിൽ ആരായിരിക്കും ഗർഭിണി? അവരുടെ വീട്ടിൽ തിരിച്ചായിരിക്കും. അതായിരിക്കും ആലോചിച്ചത്. നമ്മൾ ഈ ലവ് ബേഴ്സിനെ കാണുമ്പോൾ ഇത് ഏതാണ് മെയിൽ ഫീമെയിൽ? ഇത് അതുപോലെ ആരാണ് ഗർഭിണി എന്ന് വെച്ചാൽ ഞാൻ നിന്റെ വീട്ടിൽ ആരായിരുന്നു ഗർഭിണി എന്ന് വെച്ചു. ഏറ്റവും കൂടുതൽ പൊടിച്ചു വാരിയത് എന്റെ ചേച്ചിയാണ്. ഏറ്റവും എന്റെ ചേച്ചിയാണ് ഏറ്റവും പ്രശ്നമായിരുന്നത്. ചേച്ചി വന്നിട്ട് എനിക്ക് വല്യമ്മ ആവണം. ഞാൻ പറഞ്ഞ തലയിൽ കുറച്ച് പൗഡർ ഒക്കെ ഇട്ടൊരു കമ്പും കുത്തി നടാം. വല്യമ്മ വല്യമ്മ ആയപ്പോരി അടാ പൊട്ടം ചെറുക്കാ നീ. ശരിക്കും ഇങ്ങനെയാണ് ഈ ചേട്ടൻ സംസാരിക്കണ പാവ സീന ചേച്ചിയാവുണ്ട്. ഫാൻസി ഡ്രസ്സിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ അങ്ങനെയല്ലേ. ഫാൻസി ഡ്രസ്സിന്റെ മേക്കപ്പ് എങ്ങനെ പൗഡർ ഇട്ടു ഒരു വെള്ളം മുണ്ട് കൊടുത്തോട്ട് നടന്നു പോകും. ഞാൻ പറഞ്ഞു നീ നടാ അങ്ങോട്ട് വീടിനെ ചുറ്റിനും.